വന്യജീവി ആക്രമണങ്ങളുടെയും തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളുടെയും പശ്ചാത്തലത്തിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഇന്ന് സുൽത്താൻ ബത്തേരിയിൽ സർവകക്ഷി യോഗം ചേരും. തുടർന്ന് ജനപ്രതിനിധികളുമായും മന്ത്രിമാർ ചർച്ച നടത്തും. വനമന്ത്രി എ കെ ശശീന്ദ്രൻ, റവന്യൂ മന്ത്രി കെ രാജൻ, തദ്ദേശ മന്ത്രി എം പി രാജേഷ് എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. പ്രതിഷേധം ശക്തമാക്കാനാണ് യു ഡി എഫിന്റെ തീരുമാനം. യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുന്നിൽ 24 മണിക്കൂർ രാപ്പകൽ സമരം നടക്കും. അതേസമയം തന്നെ കൊലയാന ബേലൂർ മഗ്നയെ മയക്കുവെടി വയ്ക്കാനുള്ള ദൌത്യം 10 ദിവസവും നീളുകയാണ്. വിവരങ്ങളുമായി ജിൻസ് ചേരുന്നുണ്ട്. ജിൻസ്, വലിയ രോഷമാണ് കഴിഞ്ഞ ദിവസം ജനങ്ങളുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. മന്ത്രിമാർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നത് അവരുടെ വലിയ വേദനയായിരുന്നു. ഇപ്പോൾ മന്ത്രിതല സംഘം അവിടെ എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് മന്ത്രിമാരുടെ പരിപാടികൾ? സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രേണുക, വന്യമൃഗ ശല്യം രൂക്ഷമാവുകയും ജനങ്ങളുടെ കടുത്ത പ്രതിഷേധം ഉയരുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് വയനാട്ടിൽ ഇന്ന് മന്ത്രിമാരുടെ സന്ദർശനം നടത്തുന്നത്. മന്ത്രിമാരായിട്ടുള്ള കെ രാജൻ, അതുപോലെ തന്നെ എ കെ ശശീന്ദ്രൻ, എം പി രാജേഷ് എന്നിവരാണ് വയനാട്ടിൽ എത്തിയിട്ടുള്ളത്. അല്പസമയത്തിനകം സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ ആദ്യം യോഗം ചേരും, അതിനുശേഷം സർവകക്ഷി യോഗം ചേരും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വയനാട്ടിന്റെ ചുമതലയുള്ള വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ വയനാട്ടിൽ എത്താത്തതിൽ വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു. ഈ മന്ത്രിയുടെ സന്ദർശനം തടയുമെന്ന് ബി ജെ പിയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് അത്തരത്തിലുള്ള യുവജന സംഘടനകളെല്ലാം തന്നെ പ്രതിഷേധമുണ്ടാക്കുമെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ അത്തരത്തിൽ എന്തായാലും നിലവിൽ ബഹിഷ്കരിക്കാൻ സാധ്യത കുറവാണ്. എന്തായാലും വയനാടിന്റെ പ്രശ്നം മന്ത്രിമാരെ തീർച്ചയായും അറിയിക്കേണ്ടതുണ്ട്. ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ടതുണ്ട്. എന്തായാലും അതിന് കൃത്യമായിട്ടുള്ള ശാശ്വത പരിഹാരം അതായിരിക്കും ഇന്ന് സർവകക്ഷി യോഗത്തിൽ ഉന്നയിക്കുക എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേസമയം തന്നെ ഈ വന്യമൃഗ ശല്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വയനാട് കലക്ടറേറ്റിന് മുന്നിൽ രാപ്പകൽ സമരവും ആരംഭിച്ചു. ഈ വനം മന്ത്രി അവിടെ എത്തുന്നില്ല, മരിച്ച ആളുകളുടെ വീടുകൾ സന്ദർശിക്കുന്നില്ല തുടങ്ങിയവയായിരുന്നു യു ഡി എഫ് കഴിഞ്ഞ ദിവസം ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. ഇപ്പോൾ മന്ത്രിമാർ എത്തുമ്പോൾ രാപ്പകൽ സമരത്തിലേക്ക് നീങ്ങുന്നത് ഏത് സാഹചര്യത്തിലാണ്? തീർച്ചയായും വയനാട്ടിൽ ഈ വർദ്ധിച്ചു വരുന്ന വന്യമൃഗ ശല്യത്തിൽ പ്രതിഷേധിച്ചും അതുപോലെ തന്നെ ഇതിന് കൃത്യമായ ഇടപെടൽ നടത്താൻ അധികൃതർക്കോ സർക്കാരിനോ കഴിയുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഈ സമരം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. എന്തായാലും സമരം ഇന്ന് 9 മുതൽ ആരംഭിച്ച് നാളെ 9 വരെ തുടരും എന്നുള്ളതാണ് അറിയുന്നത്. അതേസമയം തന്നെ അല്പസമയം മുമ്പ് എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. വയനാട്ടിൽ എത്തിയത് ജനങ്ങളുടെ ആവശ്യങ്ങളും അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം കേൾക്കുന്നതിന് വേണ്ടിയാണ്, അല്ലാതെ രാഷ്ട്രീയ മുതലെടുപ്പിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ അല്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും നിലവിൽ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. അതിൽ ജനങ്ങളുടെ സംഘടനകളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും കേൾക്കുകയും അതിനുള്ള ഉടനടി നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് അറിയുന്നത്. ജനപ്രതിനിധികളുമായി എല്ലാവരും സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള പ്രജീഷിന്റെയും അതുപോലെ തന്നെ അജീഷിനെയും പോളിനെയും വീട്ടിലും അദ്ദേഹം പോകും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഈ കടുവീട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ വീട്ടിൽ പോയില്ല എന്നുള്ളത് വലിയ രീതിയിലുള്ള ആരോപണം ഉയർന്നിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം എന്തായാലും നിലവിൽ ഈ കുടുംബത്തിന് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം, ഈ പ്രശ്നത്തിന് കൃത്യമായിട്ടുള്ള ശാശ്വത പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവരുടെ വീടുകൾ സന്ദർശിക്കും എന്നുള്ളതാണ് അല്പസമയം മുൻപ് എന്തായാലും മന്ത്രി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ മന്ത്രിമാരുടെ സന്ദർശനം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങൾക്ക് സാഹചര്യം ഒത്തുവരാനും ഒരു സാഹചര്യമുണ്ട്. അതേസമയം തന്നെ ജിൻസ്, ബേലൂർ മഗ്ന ഇപ്പോഴും ദൌത്യ സംഘത്തെ വലയ്ക്കുകയാണ്. രാവിലെ കാടിറങ്ങി ജനവാസ മേഖലയിലേക്ക് വന്നിരുന്നു, പിന്നീട് വീണ്ടും കാട്ടിലേക്ക്, കർണാടക മേഖലയിലേക്ക് തന്നെ കടന്നിരിക്കുന്നു എന്നതാണ് നമുക്ക് ലഭിച്ചിരുന്ന വിവരം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്താണ്? ദൌത്യം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? രേണുക, ഈ വയനാട്ടിലെ കൊലയാളിയായിട്ടുള്ള ഈ ബേലൂർ മഗ്നയെ പിടികൂടാനുള്ള ദൌത്യം ഇപ്പോൾ 10 ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ, ഇന്ന് പുലർച്ചെ 4 ഈ വയനാട്ടിലെ ആളക്കൊല്ലി കടുവയായിട്ടുള്ള ബേലൂർ മഗ്ന കർണാടക വനത്തിൽ നിന്നും കബനി വഴി മുള്ളംകൊല്ലി പഞ്ചായത്തിൽ എത്തിയത്. അതിനുശേഷം ഈ മരക്കടവ് പ്രദേശത്ത് ഏറെ നേരം ഭീതി പരത്തിയിരുന്നു. അതിനുശേഷം വീണ്ടും ഇത് പുഴ മുറിച്ചു കടന്ന്
അപ്പുറത്തെ മറുകരയായിട്ടുള്ള മച്ചൂരിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ കർണാടക വനത്തിലാണുള്ളത്. വനപാലക സംഘം നിലവിൽ ഈ ആനയെ നിരീക്ഷിച്ചു വരികയാണ്. മച്ചൂരും ജനവാസ മേഖലയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ജനങ്ങളോട് ജാഗ്രത പാലിക്കാനും പുറത്തിറങ്ങരുതെന്നുള്ള കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ദൗത്യം 10-ാം ദിവസത്തിലേക്കാണ് കടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ദൗത്യ സംഘത്തിന് കാര്യമായ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും 13 സംഘങ്ങളായി തിരഞ്ഞുകൊണ്ടാണ് നിലവിൽ കർണാടക കേരള വനം വകുപ്പുകൾ ഈ ആനയെ നിരീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ന് അഥവാ സാഹചര്യവും സന്ദർഭവും ഒത്തുവന്നാൽ ഇതിനെ മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കവും നടക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. രേണുക, കൊലയാളി ബേലൂർ മഗ്നയെ പിടികൂടാനുള്ള ശ്രമം ദൗത്യ സംഘത്തിന്റെ ഭാഗത്തു നിന്നും തുടരുകയാണ്. 10-ാം ദിവസവും പക്ഷേ ദൗത്യ സംഘത്തെ വലയ്ക്കുകയാണ് ബേലൂർ മഗ്ന. അതേസമയം തന്നെ ബേലൂർ മഗ്നയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ കുടുംബത്തിന് കർണാടക സർക്കാർ ധനസഹായം അനുവദിച്ചതിനെതിരെ BJP രംഗത്തു വന്നു. ധനസഹായം അനുവദിച്ച തീരുമാനം നിയമവിരുദ്ധമെന്ന് കർണാടക BJP അധ്യക്ഷൻ BY വിജയേന്ദ്ര ആരോപിച്ചു. രാഹുൽ ഗാന്ധിയെ പ്രീതിപ്പെടുത്താനായി കർണാടകയിലെ ജനങ്ങളുടെ നികുതിപ്പണം സർക്കാർ ദുരുപയോഗം ചെയ്തു എന്നതാണ് ആരോപണം. 100-ക്കണക്കിന് കർഷകർ ആത്മഹത്യ ചെയ്യുമ്പോഴും രാഹുൽ ഗാന്ധിയെ പ്രീതിപ്പെടുത്തുന്നതിനാണ് കർണാടക സർക്കാരിന് മുൻഗണനയെന്നും വിജയേന്ദ്ര ആരോപിച്ചു. അത് അവിടെ വലിയ വിവാദമായി മാറുന്ന സാഹചര്യമാണ് ഉള്ളത്. മറ്റൊരു വാർത്തയിലെ